നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹിന്ദു വിവാഹ നിയമം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതിൽ വന്ന ലേറ്റസ്റ്റ് സുപ്രീം കോടതി വിധി, ഇതൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ അഥവാ കാണാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ വളരെ ബ്രീഫായിട്ട് ഞാൻ അവരോട് പറയാം. രണ്ട് പൈലറ്റ്മാർ, കൊമേർഷ്യൽ പൈലറ്റ്മാർ, ഡോളിയും ചഞ്ചലും, അവർ തമ്മിൽ വിവാഹം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. പക്ഷേ ചടങ്ങുകൾ നടത്തിയില്ല. ചടങ്ങൊക്കെ നമുക്ക് പിന്നെ നടത്താമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഈ വെപ്രാളം പിടിച്ച് ഓടിപ്പോയൊരു കല്യാണം ഉണ്ടല്ലോ, പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന്, വിസയുടെ ആവശ്യത്തിനൊക്കെ നടത്തുന്ന പോലെ ഒരു കല്യാണം. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ തെറ്റി, രണ്ട് വീട്ടുകാർ തമ്മിലും തെറ്റി, ഉടനെ വിവാഹമോചനത്തിന് ഫയൽ ചെയ്തു. വിവാഹമോചനത്തിന് ഫയൽ ചെയ്ത് ഭർത്താവ് അയാളുടെ സ്ഥലത്ത് ഫയൽ ചെയ്തു. ഭാര്യ പറഞ്ഞ് എനിക്ക് അവിടെ വരാൻ സൗകര്യമില്ല, ആ കേസ് ഇങ്ങോട്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് സുപ്രീം കോടതിയിൽ വന്നു. ഇതാണ് പ്രശ്നം. സുപ്രീം കോടതി വിധി പറഞ്ഞു, ഇങ്ങനൊരു വിവാഹം നടന്നിട്ടേ ഇല്ല, കാരണം ചടങ്ങുകൾ നടന്നിട്ടില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, രജിസ്ട്രാർ എഴുതിയും തന്നു, കാര്യമൊക്കെ ശരി. പക്ഷേ ചടങ്ങുകളില്ലാത്ത സ്ഥിതിക്ക്, നിങ്ങൾ രണ്ടുപേരും ഹിന്ദുക്കളായ സ്ഥിതിക്ക്, ഹിന്ദു വിവാഹ നിയമപ്രകാരം നിങ്ങളുടെ വിവാഹം നടന്നിട്ടേ ഇല്ല. അതുകൊണ്ട് സമാധാനമായിട്ട് രണ്ടുപേരും വീട്ടിൽ പൊക്കമെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. ഇതാണ് ഈ കേസിൻ്റെ രത്നച്ചുരുക്കം. പക്ഷേ അതിനുശേഷം കോടതി നടത്തിയ നിരീക്ഷണങ്ങളാണ് വിവാദങ്ങൾക്കും ആശങ്കയ്ക്കും ഇടവന്നത്. കോടതി അതിൽ പറഞ്ഞു, ഹിന്ദു മാരേജ് ഈസ് എ സാക്രമെൻ്റ് ആൻഡ് ഹാസ് എ സീക്രട്ട് ക്യാരക്ടർ. ഹിന്ദു വിവാഹം എന്ന് പറയുന്നത് പവിത്രമായൊരു ചടങ്ങാണ്, അതിന് അതിൻ്റെ സ്വന്തമായ ഒരു പവിത്രതയുണ്ട്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സപ്തപതി ഇൻ എ ഹിന്ദു മാരേജ്, ഏഴ് ചുവട് വയ്ക്കുക എന്ന ഹിന്ദു മാരേജസിലെ ഒരു ചടങ്ങ് മാത്രം സുപ്രീം കോടതി അനലൈസ് ചെയ്യുന്നു. ഋഗ്വേദത്തിൽ സുപ്രീം കോടതി പറയുകയാണ്, ഋഗ്വേദത്തിൽ പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സെവൻത്ത് സ്റ്റെപ്പ്, ഏഴാമത്തെ ചുവട് വെച്ചതിന് ശേഷം ഭർത്താവ് ഭാര്യയോട് പറയുന്നു, വിത്ത് സെവൻ സ്റ്റെപ്സ് വി ഹാവ് ബിക്കം ഫ്രണ്ട്സ്, സഖ. ഈ ഏഴ് ചുവട് വെച്ചതിലൂടെ ഞാനും നീയും സഖാക്കളായി തീർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സഖാക്കളല്ല കേട്ടോ, സുഹൃത്തുക്കൾ. ഈ സഖായാണ് കമ്മ്യൂണിസ്റ്റുകാരെടുത്ത് സഖാവ് എന്നാക്കിയത്. അത് പോട്ടെ, അത് വേറൊരു കാര്യം. മേ ഐ അറ്റൈൻ ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദീ, മേ ഐ നോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദൈ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നീയുമായിട്ടുള്ള ഈ സൗഹൃദം തുടരട്ടെ, ഞാൻ നീയുമായിട്ട് പിരിയാൻ ഇടവരാതിരിക്കട്ടെ. എ വൈഫ് ഈസ് കൺസിഡേർഡ് ടു ബി ഹാഫ് ഓഫ് വൺ സെൽഫ്, അർദ്ധാംഗിനി. ഭർത്താവിൻ്റെ പകുതി ശരീരമാണ് ഭാര്യ എന്നാണ് സങ്കല്പം, അർദ്ധാംഗിനി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ബട്ട് ടു ബി അക്സെപ്റ്റഡ് വിത്ത് ആൻ ഐഡൻറ്റിറ്റി ഓഫ് ഹെർ ഓൺ ആൻഡ് ടു ബി എ കോ ഈക്വൽ പാർട്ണർ ഇൻ ദ മാരേജ്. ഇത് ചെയ്യുന്നത്, അർദ്ധാംഗിനി എന്ന് പറയുന്നത്, ആ വിവാഹത്തിൽ പകുതി റോളും പകുതി അവകാശം, പകുതി ചുമതല, പകുതി ഉത്തരവാദിത്വം ഭാര്യയ്ക്കാണ് എന്നുകൂടെ വരാൻ വേണ്ടിയിട്ടാണ്. ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശമൊന്നുമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് മേൽ അവകാശമൊന്നുമില്ല, രണ്ടുപേർക്കും തുല്യ അവകാശമാണ്. ഒരു പകുതി മറ്റേ പകുതിയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും വേറിട്ടതല്ല. അപ്പോൾ പകുതി ശരീരം, പകുതി മനസ്സ്, പകുതി ആത്മാവ്, എല്ലാം പകുതിയാക്കിയിട്ട് ഒരാൾ മറ്റേ ആൾക്ക് കൊടുക്കുന്നു. അപ്പോൾ തൻ്റെ പാതി മറ്റേ ആളായിട്ട് മാറുന്നു. ഇതാണ് സങ്കല്പം. There is nothing like a better half in a marriage, but the spouses are equal halves in a marriage. ഇംഗ്ലീഷിൽ ഭാര്യയെ ബെറ്റർ ഹാഫ് എന്ന് പറയുമല്ല, ഈ ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന സങ്കല്പം ഭാരതത്തിലില്ല. ഒരാൾ മറ്റൊരാളേക്കാൾ ബെറ്റർ അല്ല, ഈക്വൽ ഹാഫ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. There is nothing like a better half in a marriage, but the spouses are equal halves in a marriage. In Hindu law, marriage is a sacrament or a samskara. ഒരു സംസ്കാരമാണ്. It is the foundation for a new family. ഒരു പുതിയ കുടുംബത്തിൻ്റെ അടിത്തറയാണ് വിവാഹം. ഇതാണ് ഭാരതീയമായ സങ്കല്പം, നിയമത്തിലുള്ള സങ്കല്പം, ഹിന്ദു മാരേജസ് ആക്ടിലുള്ള നിയമത്തിലെ സങ്കല്പം. With the passage of centuries and the enactment of the act,
മോണോഗാമി ഈസ് ദ ഒൺലി ലീഗലി അപ്രൂവ്ഡ് ഫോം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്. മോണോഗാമി, ഏകപത്നി വ്രതം, ഏകഭർത്തൃവ്രതം, ഇതാണ് ഹിന്ദു മാരേജസ് ആക്ടിൻ്റെ കഴമ്പ്. ഇയാൾ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വയ്ക്കാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണെന്നും, ഈ സ്ത്രീ മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ അതും നിയമവിരുദ്ധമാകുമെന്നും, ഒരാൾക്ക് ഒരാൾ ഒരു വിവാഹമേ പാടുള്ളൂവെന്നും, മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ ഈ വിവാഹം ഡിസോൾവ് ചെയ്തിട്ട് വേണമെന്നും എല്ലാം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സംസ്കാരം വിട്ട് വെറുതെ എന്തെങ്കിലും നിയമത്തിൽ എഴുതി വച്ചിരിക്കുകയല്ല, സംസ്കാരം നിയമത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തി. വിത്ത് ദ പാസേജ് ഓഫ് സെഞ്ചുറീസ് ആൻഡ് ദ എനാക്ട്മെൻറ്റ് ഓഫ് ദ ആക്ട്, മോണോഗാമി ഈസ് ദ ഒൺലി ലീഗലി അപ്രൂവ്ഡ് ഫോം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദ ആക്ട് ഹാസ് കാറ്റഗോറിക്കലി ഡിസ്കാർഡഡ് പോളിയാൻഡ്രി ആൻഡ് പോളിഗാമി ആൻഡ് ഓൾ അതർ സച്ച് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ്. ആക്ട് സ്പെസിഫിക്കലി നിരോധിക്കുന്നു ഏതിനെ? ബഹുഭാര്യാത്വത്തിന്, ബഹുഭർത്തൃത്വത്തിന്, മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളെപ്പോലും ആക്ട് നിരോധിച്ചിരിക്കുന്നു. മറ്റ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരാളെ കല്യാണം കഴിക്കൽ മാത്രമല്ല, കല്യാണം കഴിക്കാതെയും ബന്ധം തുറന്നു പോകാമല്ലോ, അങ്ങനെയും ചെയ്യുന്നവരുണ്ടല്ലോ, രഹസ്യമായിട്ടും അല്ലാതെയും. ചിലർ രഹസ്യമായിട്ട് ചെയ്യും, ഭാര്യയെ പേടിയുള്ളവർ. ഭാര്യയെ പേടിയില്ലാത്തവരോ പരസ്യമായിട്ട് തന്നെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകും. ഭാര്യ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയെ തല്ലും, ഒറ്റയടി വെച്ച് കൊടുക്കും. എന്ത് ചെയ്യും ഭാര്യ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഭാര്യമാരുടെ ഒരു ഒരു പ്രയാസം. ഇയാൾ എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ പറ്റുമോ? അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ മാനം പോകുന്നത് ഭാര്യയുടെ തന്നെയാണ്. ഇതുപോലെയുള്ള കുഴപ്പങ്ങളിൽ ഭാര്യമാർ പെട്ട് ശ്വാസം മുട്ടാതിരിക്കാനാണ് നിയമത്തിൽ ഈ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥ ഭാര്യമാർ ഉപയോഗിക്കുകയും വേണം. ഭർത്താവ് തോന്നിവാസം നടക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഭാര്യമാർ ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ മാത്രമേ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ താൻ ഒരു വ്യക്തിത്വമുള്ള ആളാണ് എന്ന് തെളിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മൊത്തം സമൂഹത്തിന് ഒരു മെസ്സേജ് കൂടെ ആ ഭാര്യ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ ഭർത്താവിൻ്റെ കേസിൽ. ഭാര്യ തോന്നിവാസം നടക്കുകയാണെങ്കിൽ ഭർത്താവും ഉറപ്പായിട്ട് ഈ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അത് എല്ലാവർക്കും അറിയാം. അത്തരം സംഭവങ്ങളിൽ നമ്മളെടുക്കുന്ന നമ്മളുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനം. സംഭവങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല, പ്രതികരണങ്ങളെ മാത്രമേ നിയന്ത്രിക്കാൻ സാധ്യമാകൂ. ഈ കാര്യം പറഞ്ഞത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ദാർശനികനാണ്. സംഭവങ്ങളിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല, നമുക്ക് നിയന്ത്രിക്കാവുന്നത് നമ്മുടെ പ്രതികരണങ്ങളെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പല ദുരന്തങ്ങൾ നമുക്ക് സംഭവിക്കും, പ്രത്യേകിച്ചും ഭാര്യാഭർത്തൃബന്ധത്തിൽ. അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല, അതങ്ങ് സംഭവിക്കും. അതിൻ്റെ കാരണം അന്വേഷിക്കുക, അത് ആര് കാരണമാണ്, ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ഹിന്ദി പാട്ടിൽ പറയുമല്ലോ, ഏ ക്യാ ഹുവ കേസേ ഹുവ കബ് ഹുവ ഏ സോച്ചോ മത് എന്ന് പറയും. അതുപോലെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ആര് കാരണം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് നടന്നാൽ അതന്വേഷിച്ച് നടക്കാനേ നേരം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കാകെ ചെയ്യാവുന്നത് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രതികരണങ്ങൾ പാകതയുള്ളതായിരിക്കുക. ഒരു കുടുംബബന്ധം തകരുമ്പോൾ നിയമപരമായിട്ട് എന്ത് ചെയ്യാമോ തീർച്ചയായിട്ടും അത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വം അപകടത്തിലാകും, നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം അപകടത്തിലാകും. സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് കുടുംബബന്ധം തകർന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക, വിഷം കഴിക്കുക, കുട്ടികൾക്കും വിഷം കൊടുക്കുക, ഭർത്താവിനെ കൊല്ലുക, ഇതുപോലെയൊക്കെയുള്ള അറ്റകൈ പ്രയോഗങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജീവിതം ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ്സ്, ഇങ്ങനെ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ആകെത്തുകയാണ് ജീവിതം. എല്ലാ സംഭവങ്ങളും അപ്രതീക്ഷിതമായിരിക്കും, ഒരുപക്ഷെ യുണീക്കായിരിക്കും. ഇതിനു മുമ്പ് ആർക്കും സംഭവിച്ചു കാണുന്നില്ല. ഇത് നിങ്ങൾക്കായിരിക്കും ആദ്യം സംഭവിച്ചിരിക്കും. നിങ്ങൾ അന്തം വിട്ടു പോകും. നിങ്ങൾ ദൈവത്തോട് ചോദിക്കും, എനിക്കെന്തുകൊണ്ടിത് എന്ന് ചോദിക്കും ഇല്ലേ? ഇതെന്താ എനിക്ക് വരാൻ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ. അതിൻ്റെ ലോജിക്കൊക്കെ വേറെയാണ്. കർമ്മസിദ്ധാന്തം ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദാർശനികന്മാർ അതിന് വ്യാഖ്യാനവും കാരണവുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ഈ ചെറിയ ജീവിതം സംരക്ഷിച്ചെടുക്കണ്ടേ? അതിനുള്ളതാണ് നിയമങ്ങൾ.
അപ്പോൾ ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുകയും അത് ഒരു നിയമം പലപ്പോഴും ഒരു തടയാണ്, ഒരു പരിചയമാണ്, അതേസമയം ഒരു വാളുമാണ്. നിയമത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. അത് നിയമത്തിൻ്റെ പരിരക്ഷ, അപ്പോൾ അതൊരു പരിചയമായിട്ട് മാറും. നിയമത്തിൻ്റെ ആക്രമണം, അപ്പോൾ അതൊരു വാളായിട്ട് മാറും. ഈ വാളും പരിചയും, നിയമത്തിൻ്റെ വാളും പരിചയും ഉപയോഗിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരായിരിക്കണം. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും കൂടെ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു പ്രശ്നത്തിൽ നിയമപരമായി ഒരു കേസ് കൊടുക്കുകയോ പിടിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. അത് ശരി തന്നെയാണ്, അതാണ് ചെയ്യേണ്ടത്. അതിലൂടെ നമ്മൾ സമൂഹത്തിനും ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരക്ഷരം വിടാതെ ഹിന്ദു മാരേജസ് ആക്റ്റിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഹിന്ദു മാരേജസ് ആക്റ്റ് അല്ലയെന്ന് വയ്ക്കുക, മുസ്ലിം വിവാഹമാണെന്ന് വയ്ക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വിധി മൊത്തം തന്നെ അപ്രസക്തമാണ്. ക്രിസ്ത്യൻ മാരേജിന് ഈ വിധി പ്രസക്തമല്ല, മുസ്ലിം മാരേജിന് ഈ വിധി പ്രസക്തമല്ല. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്, ക്രിസ്ത്യൻ മാരേജിന് ഈ സുപ്രീം കോടതി വിധി ബാധകമല്ല. ഈ പറഞ്ഞ ഒരു കാര്യവും, ഒരു ചടങ്ങോ രജിസ്ട്രേഷനോ സംഗതിയോ ഒക്കെ അവിടെ വ്യത്യസ്തമാണ്. മുസ്ലിങ്ങൾക്ക് വ്യത്യസ്തമാണ്, അവർക്കും ഉണ്ട്, ചടങ്ങുണ്ട്, രജിസ്ട്രേഷൻ സംഗതിയൊക്കെ ഉണ്ട്, പക്ഷേ വ്യത്യസ്തമാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധി ഹിന്ദു വിവാഹ നിയമത്തിനുള്ളിൽ വരുന്ന ആൾക്കാർക്ക് മാത്രം ബാധകമായ ഒരു വിധിയാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിഖ്, ബൗദ്ധ, ജൈന വിഭാഗങ്ങളെല്ലാം പെടും. ഇതൊക്കെ ചേർത്താണ് ഹിന്ദു എന്ന് നിയമത്തിൽ പറയുന്നത്. ഇനി ഇതൊന്നും ചെയ്യാത്ത ഹിന്ദുക്കളിലെ ഉണ്ട്, ഒരു ചടങ്ങും ചെയ്തില്ല, വെറുതെ പോയിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പോയി രജിസ്റ്റർ ചെയ്തു. ഈ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു കോൺട്രാക്റ്റാണെന്ന് പലരും അറിയുന്നില്ല. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിവാഹം ഇപ്പോൾ നടക്കുന്നത് രണ്ട് പിള്ളേർ കൂട്ടുകാരെയും ഓടിപ്പോയിട്ട് ചേർന്ന് ഓടിച്ചെന്ന് രജിസ്ട്രാർ എടുത്ത് പറയുന്നു, സാറേ അച്ഛൻ പുറകെ കാറും പിടിച്ച് വരുന്നുണ്ട്, അതിനു മുമ്പേ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. രജിസ്ട്രാർക്ക് എന്താ, 50 രൂപ മുദ്രപത്രത്തിൽ ഇവർ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ആധാരമെഴുത്തുകാരൻ എഴുതിയിട്ടുണ്ടായി ഇന്ന ഇന്ന രണ്ട് പേര് തമ്മിൽ, അവർക്ക് അതിൻ്റെ ശൈലിയുണ്ട്, അവർക്കറിയാം, പടപടയെന്ന് എഴുതി കൊടുക്കും, കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു, എവിടെയും പോയി ജീവിച്ചു തന്നു, അയാൾക്കെന്ന് അയാൾക്കൊരു ഫീസ് കിട്ടണം അത്രയേ ഉള്ളൂ. ഇത് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യും, രജിസ്റ്റർ ചെയ്ത് 4 ദിവസം കഴിയുമ്പോൾ ഇവർ വഴക്കാകും. പണ്ടത്തെ കാലത്താണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന എപ്പിസോഡിന് പോലും പ്രസക്തിയില്ല കേട്ടോ, ഈ സുപ്രീം കോടതി വിധിക്കും പ്രസക്തിയില്ല, ഞാനീ പറയുന്ന പറച്ചിലിനും പ്രസക്തിയില്ല. ഇപ്പോഴത്തെ കാലമായതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ കല്യാണം വളരെ എളുപ്പം നടക്കുന്നൊരു കാര്യവും വിവാഹമോചനം അതിലും എളുപ്പം തീരുമാനമെടുക്കുന്നൊരു കാര്യവുമായിട്ട് മാറിയിരിക്കുന്നു. ഇല്ലേ, എത്ര വിവാഹമോചനം, എത്ര വിവാഹങ്ങൾ, എത്ര വിവാഹമോചനങ്ങൾ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാനും കൂടെ പങ്കെടുത്ത കല്യാണങ്ങൾ 2 മാസം കഴിയുമ്പോൾ ഒരാളുടെ ഫോൺ വരുന്നു, മോഹൻദാസെ അറിഞ്ഞോ മറ്റേ ആ കൊച്ചു അത് സമ്മതിച്ചില്ല, അത് ഒഴിയാൻ പോവുക, ഏ മിനിഞ്ഞന്നല്ലേ അവരുടെ കല്യാണത്തിന് നമ്മൾ പോയത്, വലിയ ഹോള്, വീഡിയോ, ഡാൻസ് എന്തൊക്കെയായിരുന്നു, ആ അതായത് ഇപ്പോൾ 2 മാസം പോലും ആയില്ല, അവർ പിരിയാൻ പോകണമെന്ന് ചെറുക്കനെവിടെയോ ഗൾഫിലോ എങ്ങാണ്ട് പോയി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നു നിരന്തരം. അതുകൊണ്ടാണ് ഞാനും ഈ വിഷയത്തിൽ കൺസേൺഡ് ആയത്. സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ കൺസേൺഡ് ആവാൻ ഒരു കാര്യം ഈ വളരെ പെട്ടെന്നുള്ള വിവാഹങ്ങളും വിവാഹമോചനങ്ങളും ആണ്. സുപ്രീം കോടതി ഇതിൽ എടുത്ത് പറയുന്നുണ്ട്, വി ഹാവ് കം അക്രോസ് സെവറൽ ഇൻസ്റ്റൻസസ് വെയർ ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് എ മാൻ ആൻഡ് എ വുമൻ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് സോളംനൈസേഷൻ ഓഫ് ദെയർ മാരേജ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് സീക്ക് ടു രജിസ്റ്റർ ദെയർ മാരേജ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ ആക്ട് വിച്ച് മേ ഹാവ് ബീൻ ഇഷ്യൂഡ് ആസ് പ്രൂഫ് ഓഫ് സോളംനൈസേഷൻ ഓഫ് ദെയർ മാരേജ്. ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാം, ചടങ്ങുകളൊക്കെ പിന്നീട് നടത്താം എന്ന് പറഞ്ഞ് ആളുകൾ പോയി ഇങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കല്യാണം കഴിക്കുന്ന സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ട് സുപ്രീം കോടതിക്കും ബോധ്യപ്പെട്ടു. വി നോട്ട് ദാറ്റ് ദ പ്രസൻറ്റ് പേരൻസ് ഓഫ് യങ് കപ്പിൾസ് എഗ്രി ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ മാരേജ് ഇൻ ഓർഡർ ടു അപ്ലൈ ഫോർ വിസ ഫോർ ഇമിഗ്രേഷൻ ടു ഫോറിൻ കൺട്രീസ്. സുപ്രീം കോടതി എഴുതുകയാണ്, വിസ വാങ്ങിച്ച് ഇമിഗ്രേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് രജിസ്റ്റർ ചെയ്യാം, കല്യാണം ആഘോഷമായിട്ട് പിന്നെ ഗുരുവായൂർ വെച്ചിട്ട് വേറൊരു ഡേറ്റിൽ നടത്താം,
അപ്പോഴത്തേക്ക് വിസയൊക്കെ റെഡിയായി വരും. കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ പറക്കാം പുറത്തേക്ക്. ഇതാണ് പ്ലാൻ. ഇതിന് മാതാപിതാക്കളും കൂട്ടുനിൽക്കുന്നു എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്താനൊന്നുമില്ല, നമ്മുടെ നാലുപാട് നടക്കുന്ന കാര്യമാണ് അല്ലേ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതിങ്ങനെ ചെയ്തിട്ട് കോടതി പറയുന്നു, ഇൻ ഓർഡർ ടു സേവ് ടൈം, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. സച്ച് പ്രാക്ടീസസ് ഹാവ് ടു ബി ഡിപ്രിക്കേറ്റഡ്. ആ പ്രാക്ടീസ് ശരിയല്ല. വാട്ട് വുഡ് ബി ദ കോൺസിക്വൻസ് ഇഫ് നോ സച്ച് മാരേജ് ഇസ് സോളംനൈസ്ഡ് അറ്റ് ഓൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. നാളെ ഒരു ദിവസം നിങ്ങൾ തീരുമാനിച്ച പോലെ ഗുരുവായൂർ വെച്ച് നിങ്ങളുടെ കല്യാണം നടന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, എന്താ നിങ്ങളുടെ പിള്ളേരുടെ അവസ്ഥ, ഇത് നിങ്ങളും ആലോചിക്കണ്ടേ. വാട്ട് വുഡ് ബി ദ സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് ദെൻ. ഈ പാർട്ടികളുടെ, ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും സ്റ്റാറ്റസ് എന്താ, അവർ ഭാര്യയും ഭർത്താവോ ആണോ അല്ലയോ, അല്ല എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഹിന്ദു വിവാഹ നിയമം അനുസരിച്ചാണ് നിങ്ങളുടെ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നതെങ്കിൽ ചടങ്ങ് നടത്താത്തതിനാൽ ആ വിവാഹം നടക്കാത്തതായിട്ട് കണക്ക് കൂട്ടപ്പെടും, ഹിന്ദു വിവാഹ നിയമമാണെങ്കിൽ. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? കോടതി മറ്റു പലതും പറയുന്നുണ്ട്. മാരേജ് ഈസ് നോട്ട് ആൻ ഇവൻ്റ് ഫോർ സോങ് ആൻഡ് ഡാൻസ്. പാട്ടുപാടി തുള്ളിക്കളിക്കുന്ന ഒരു സംഭവമല്ല കല്യാണം, നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ട്. ഓർ വൈനിങ് ആൻഡ് ഡൈനിങ്, വെള്ളമടിക്കുക ഭക്ഷണം കഴിക്കുക, ഇതല്ല കല്യാണം. ഓർ ആൻ ഒക്കേഷൻ ടു ഡിമാൻഡ് ആൻഡ് എക്സ്ചേഞ്ച് ഡൗറി. ഡൗറി ചോദിക്കാനോ കൊടുക്കാനോ ഉള്ള ഒരവസരവുമല്ല കല്യാണം. ആൻഡ് ഗിഫ്റ്റ്, സമ്മാനങ്ങൾ കൊടുക്കാനുള്ള അവസരമല്ല. ബൈ അൺഡ്യൂ പ്രഷർ ലീഡിംഗ് ടു പോസിബിൾ ഇനിഷ്യേഷൻ ഓഫ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ദെയർ ആഫ്റ്റർ. കാരണം ഒരല്പം പ്രഷർ ചെലുത്തി ഇന്ന ഗിഫ്റ്റ് വേണം, ഇന്ന ഡൗറി വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ കേസിൽ അങ്ങനെ ആയിരിക്കാം ഇവർ തമ്മിൽ തെറ്റിയതും, അതിൻ്റെ ഒരു സൂചനയാണ് സുപ്രീം കോടതി തരുന്നത്. ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരും വിസ കിട്ടാൻ ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യും. ഇത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട കല്യാണം എന്ന് പറയുന്ന ചടങ്ങിലേക്ക് വരുമ്പോഴാണ് ഈ വേണ്ടാത്ത സംസാരവും പ്രശ്നങ്ങളും ഒക്കെ പൊങ്ങി വരുന്നത്. അപ്പോഴാണ് ടേംസ് തെറ്റുന്നത്. തെറ്റിക്കഴിയുമ്പോഴാണ് ഇതൊരു ഒരു ഊരാക്കുടുക്കിലാണ് തങ്ങൾ പെട്ടിരിക്കുന്നതെന്ന് പിള്ളേർക്കും മനസ്സിലാവുന്നു, പേരൻസിനും മനസ്സിലാവുന്നു. ഇപ്പോൾ ഡോളിക്കും ചഞ്ചലിനും സുപ്രീം കോടതി വരെ പോകാൻ കാശൊക്കെ ഉണ്ട്, അവർ പോയി സാധിച്ചെടുത്തു. സാധാരണ മനുഷ്യരെന്ത് ചെയ്യും? കുടുക്കിലാവും. വേറൊരു വിവാഹം കഴിക്കാമോ? പാടില്ല. ഈ വിവാഹം നടക്കുമോ? അതുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കുടുക്കിൽ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് ചാടിക്കുന്ന ഏർപ്പാടാണ് രജിസ്ട്രേഷന് ശേഷം വിവാഹം എന്നുള്ളത്. വിവാഹത്തിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുക. ഈ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നവരൊക്കെ ഇല്ല, ഞാനവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, മാതാപിതാക്കളെ ആശങ്കയിലാഴ്ത്താൻ വേണ്ടി പറയുകയുമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യം മുന്നിൽ നടക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. രണ്ടുപേരും കൂടെ ജോലി സ്ഥലത്തു നിന്ന് രാവിലെ അങ്ങ് മുങ്ങിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി രണ്ട് കൂട്ടുകാരെയും വെച്ച് 100 രൂപ കൈക്കൂലിയും കൊടുത്ത് ഒരുത്തിനെ കൊണ്ട് എഴുതിച്ചൊരു കരാറൊപ്പിട്ട് കല്യാണമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് വലിയ അപകടം ചെയ്യും. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, എനിക്കതിൽ വിരോധമൊന്നുമില്ല, പക്ഷേ ചെയ്യാനുള്ള നിയമപര കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ ഓടിപ്പോയി ഒപ്പിടുന്നത് വെറും ഒരു കോൺട്രാക്റ്റാണ്. അതിൽ ആ മനുഷ്യന് പെൺകുട്ടിയോടോ പെൺകുട്ടിക്ക് ആ മനുഷ്യനോടോ യാതൊരു ബാധ്യതയുമില്ല, ഇത് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഇതിന് മാറാൻ എന്താ വഴി? ഈ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നവർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കില്ല. ഹിന്ദു മാരേജസ് ആക്റ്റിലാണ് ഈ ചടങ്ങും സംഗതിയൊക്കെ. സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, അവർക്ക് എല്ലാവർക്കും നിയമപരമായിട്ട് വിവാഹം കഴിക്കാനുള്ള നിയമമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് നിങ്ങൾ രജിസ്ട്രാറെടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടെന്ന് പറയുക. രജിസ്ട്രാറ് അത് നോട്ടീസ് ബോർഡിലിടും, ഇങ്ങനെ രണ്ട് പേര് വന്നിരിക്കുന്നു, ഇതിൽ ഒബ്ജക്ഷനുള്ളവർ അറിയിക്കണം. കാരണം ഇയാൾക്ക് വേറെ ഭാര്യയോ മറ്റേയാൾക്ക് വേറെ ഭർത്താവോ ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്തുള്ളവരാണെങ്കിൽ ഭാര്യയുടെ സ്ഥലത്തും ഭർത്താവിൻ്റെ സ്ഥലത്തും ഉള്ള രജിസ്ട്രാർമാർ അവരവരുടെ നോട്ടീസ് ബോർഡിൽ ഇതിടും. ഒരു മാസം കഴിഞ്ഞിട്ട് ആരും ഒബ്ജക്ഷനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു രജിസ്ട്രാർ, ഭാര്യയുടെ സ്ഥലത്തെയോ ഭർത്താവിൻ്റെ സ്ഥലത്തെയോ രജിസ്ട്രാർ, അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തരും. ആ മാരേജ് സർട്ടിഫിക്കറ്റ് വാലിഡ് ലീഗൽ ഡോക്യുമെൻ്റാണ്. അതിൽ നിങ്ങൾ അമ്പലത്തിൽ പോയോ അല്ലെങ്കിൽ ചടങ്ങ് നടത്തിയോ മാലയിട്ടോ താലി കെട്ടിയോ ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ രണ്ടുപേരും ബോധപൂർവ്വം എടുത്ത തീരുമാനം ഒരു മാസത്തെ നോട്ടീസ് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത്
ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ മാത്രമേ ഭാര്യയ്ക്ക് ഭാര്യയുടെ അവകാശം സ്ഥാപിക്കാനും ഭർത്താവിന് ഭർത്താവിൻ്റെ അവകാശം ഭാര്യയ്ക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ സ്പെഷ്യൽ മാരേജ് ആക്റ്റിൻ്റെ റൂട്ടാണ് ഈ ഒളിച്ചോടിയും വീട്ടിൽ വഴക്കിട്ടും കല്യാണം കഴിക്കുന്നവർക്ക് സേഫ്റ്റി. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയല്ല, പക്ഷേ ചെയ്യുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എനിക്കിത് പറയേണ്ടി വരുന്നു. കാരണം വിവാഹങ്ങളുടെ എണ്ണം പോലെ തന്നെ വിവാഹമോചനത്തിൻ്റെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. വർദ്ധിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ശരി, വിവാഹമോചനമെങ്കിൽ മോചനം, അല്ലെങ്കിൽ വിവാഹമെങ്കിൽ വിവാഹം, പക്ഷേ അതെങ്കിലും നിയമപരമായ സേഫ്റ്റി സുരക്ഷാ സംവിധാനത്തോടുകൂടി ചെയ്യേണ്ട വഴിയാണ് ഞാനീ പറയുന്നത്. ഹിന്ദു മാരേജസ് ആക്ട് എന്ന് പറയുന്നതിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം സ്പെഷ്യൽ മാരേജസ് ആക്ടിന് കീഴിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ രജിസ്ട്രാർക്കും സമാധാനമാകും, രണ്ടും രണ്ട് പാത്രമാകും, 30 ദിവസം താമസിക്കുമെന്നേ ഉള്ളൂ. ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നുമില്ല. ഇനി 30 ദിവസം നിങ്ങൾ മാറി താമസിച്ചാലും വിരോധമൊന്നുമില്ല. പക്ഷേ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഒരു പുരുഷൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങാവുള്ളൂ. ഇതൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു തീരുമാനമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. നിസ്സാരമായിട്ട് ഇന്ന് നടത്തുകയും നാളെ വിവാഹമോചനം, മറ്റന്നാളെ അടുത്ത വിവാഹം, ഇതൊക്കെ എളുപ്പമല്ലേ നിങ്ങൾ വിചാരിക്കും. എളുപ്പമല്ല, അത് സ്വന്തം ജീവിതം തകർക്കുന്ന തീരുമാനമായിരിക്കും എന്ന് മാത്രം പറയുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.